ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഒരു സ്കെയിലിംഗ് ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാനാണ്. അളവുകൾ തന്നിട്ടുണ്ട്. എ ബി എന്ന് പറഞ്ഞ സൈഡ് 40 mm ആണ്. ആംഗിൾ എ ബി സി 30 degrees, ആംഗിൾ ബി എ സി 100 degrees. ഈ അളവുകൾ വെച്ചിട്ടുള്ള ഒരു സ്കെയിലിംഗ് ട്രയാങ്കിൾ എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. നമ്മൾ സേഫ്റ്റി കാര്യങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്യുക, ഡ്രോയിങ് ഷീറ്റ് നീറ്റായിട്ട് സൂക്ഷിക്കുക, എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്ത് പറയണതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് റഫായിട്ടൊന്ന് വരച്ച് നോക്കുക. നമ്മോട് പറഞ്ഞിട്ടുള്ളത് എ ബി 40 mm എ ബി ഉണ്ട്. ദെൻ ആംഗിൾ ബി എ സി 100 degrees. അപ്പോൾ ബി എ സി എത്രയാണ്? 100 degrees. അതുപോലെ ആംഗിൾ എ ബി സി 30 degrees. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അത് 30 degrees. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരേണ്ടത്? ഇങ്ങനെയാണ് നമ്മുടെ ട്രയാങ്കിൾ വരേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് എ ബി ഇസ് ഈക്വൽ ടു 40 mm. നമ്മൾ എ ബി എന്ന് പറഞ്ഞ സൈഡ് വരക്കുന്നു. 40 mm എ ബി എന്ന് പറഞ്ഞ സൈഡ് വരക്കുന്നു. ഇതാണ് എ ബി. എ ബി എന്ന് പറഞ്ഞ സൈഡ് വരച്ചു. ആ സൈഡിൻ്റെ അളവ് എത്രയാണ്? 40 mm. ഇനി നമുക്കറിയാം ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു 100 degrees. അപ്പം നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് എ എന്ന് പറഞ്ഞ പോയിൻ്റിൽ വെച്ചിട്ട് എ എന്ന് പറഞ്ഞ പോയിൻ്റിൽ വെച്ചിട്ട് 100 degrees മാർക്ക് ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതാണ് 100 degrees. ഓക്കെ, 100 degrees. ഇനി നമുക്ക് ഈ സൈഡിൻ്റെ ലെങ്ത് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത് അറിയാത്തത് കൊണ്ട് തന്നെ ഞാനത് കുറച്ചു, ഈ ലൈന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചു. അതായത് നമ്മളിവിടെ 100 degrees മാർക്ക് ചെയ്തു. ആ 100 degrees മാർക്ക് ചെയ്ത ലൈന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇതാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആംഗിൾ എ ബി സി 30 degrees പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബി എന്ന് പറഞ്ഞ പോയിൻ്റിൽ വെച്ചിട്ട് 30 degrees മാർക്ക് ചെയ്യാം. ഇതാണ് ബി എന്ന് പറഞ്ഞ പോയിൻ്റ്. ഇവിടെ വെച്ചിട്ട് 30 degrees മാർക്ക് ചെയ്യുക. ഇവിടെയാണ് 30 degrees വരിക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ലൈന് വരയ്ക്കുക. ബിയും ഈ 30 degrees ലൈനും കൂടെ യോജിപ്പിച്ചിട്ട് വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു. ഇപ്പോൾ നമുക്ക് ഈ രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്ത ഈ പോയിൻ്റാണ് ഏത്? സി എന്ന് പറഞ്ഞ പോയിൻ്റ്. അപ്പോൾ ഈ അളവ് എത്രയാണ്? 30 degrees. അതുപോലെ തന്നെ എ ബി എന്നുള്ളത് 40 mm ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് കോണിൻ്റെ അളവും ഒരു സൈഡും തന്നു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ, സ്കെയിലിംഗ് ട്രയാങ്കിൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇനി എല്ലാവരും ഇതൊന്ന് വരച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.